കുട്ടികൾക്ക് എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണല്ലേ. എന്നാൽ ഇന്നത്തെ ഗണിത ക്ലാസ്സിൽ ടീച്ചർ ചെറിയൊരു കഥ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. കഥ ചെറുതാണെങ്കിലും വലിയൊരു മഹാഗണിത ശാസ്ത്രജ്ഞനെ കുറിച്ചാണ് കേട്ടോ. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു ഏതാണ്ട് ഒരു 10 വയസ്സ് പ്രായം, ക്ലാസ്സിൽ ഒരു ദിവസം അധ്യാപകന് സ്കൂൾ സംബന്ധമായ ഒരു രേഖ അടിയന്തരമായി തയ്യാറാക്കേണ്ടിയിരുന്നു. കുട്ടികൾ ബഹളം വെക്കാതിരിക്കാനായി അദ്ദേഹം ഒരു പ്രശ്നം നൽകി. 1 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണുകയായിരുന്നു പ്രശ്നം. കുട്ടികൾക്ക് ഒരിക്കലും അതിനുത്തരം കിട്ടില്ല എന്ന് അദ്ദേഹം ചിന്തിച്ചു. എന്നാൽ അതിലൊരു മിടുക്കൻ ഏതാനും നിമിഷങ്ങൾക്കകം അതിന് ഉത്തരം നൽകി. അത്ഭുതപ്പെട്ട അധ്യാപകൻ അതിനുത്തരം എങ്ങനെയാണ് കണ്ടെത്തിയത് എന്ന് ചോദിച്ചു. അപ്പോൾ ആ മിടുക്കൻ പറഞ്ഞു, ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകൾ കൂട്ടിയാൽ, അതായത് 1 ഉം 100 ഉം കൂട്ടിയാൽ 101. ഇതുപോലെ ഇതിന് തൊട്ടടുത്തതായ സംഖ്യകൾ, അതായത് 2 ഉം 99 ഉം കൂട്ടിയാലും 101. പിന്നെ 3 ഉം 98 ഉം കൂട്ടിയാലും 101. ഇങ്ങനെ കൂട്ടുമ്പോൾ ഉത്തരം എല്ലാത്തിന്റെയും വരുന്നത് 101 ആണ്. അപ്പോൾ ആകെ 100 സംഖ്യകളല്ലേ ഉള്ളത്? ഇത്തരം 50 ജോഡികൾ അതിലുണ്ടാവും. അപ്പോൾ നമ്മൾക്ക് 50 ഗുണിക്കണം 101 അല്ലേ ആകെ തുക വരിക. അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് ഉത്തരം കണ്ടെത്തിയത് എന്ന് അധ്യാപകനോട് കുട്ടി പറഞ്ഞു. 100ന്റെ പകുതിയാണല്ലോ 50. അപ്പോൾ 50 ഗുണിക്കണം 101 സമം 5050 ആകെ എണ്ണം. കൂട്ടുകാർക്ക് മനസ്സിലായോ? അതായത് തുടർച്ചയായ 100 എണ്ണൽ സംഖ്യകളുടെ തുക 100 ഗുണിക്കണം 101/2. ഇതിനെ ബീജഗണിതത്തിൽ നമുക്ക് എങ്ങനെ പറയാം? അതായത് തുടർച്ചയായ n എണ്ണൽ സംഖ്യകളുടെ തുക n(n+1)/2 ആയിരിക്കും. ഈ ഉത്തരം കണ്ടെത്തി മിടുക്കൻ ആരെന്നറിയണ്ടേ? അദ്ദേഹമാണ് ഗണിതശാസ്ത്രത്തിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന കാൾ ഫ്രെഡറിക് ഗോസ്. 1777 ജർമ്മനിയിലെ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച ഗോസ് ചെറുപ്പത്തിൽ തന്നെ അനധിസാധാരണ ബുദ്ധിശക്തി പ്രകടിപ്പിച്ചിരുന്നു. വെറും ഒരു 10 വയസ്സുകാരനാണ് ഇത്തരം സമവാക്യം ഉണ്ടാക്കിയത് എന്ന് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നിയേക്കാം. മനക്കണക്കിന്റെ അടിസ്ഥാനം ബീജഗണിതത്തിലായതിനാൽ എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്തുവാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്കും ഇത്തരത്തിൽ ബീജഗണിതത്തിലൂടെ ഉത്തരങ്ങൾ കണ്ടെത്തിയാൽ ഗണിതം മധുരമാകും.